ഹലോ ഗൈസ്, അപ്പം ഞാനിന്നുള്ളത് വയനാട്ടിലെ പൊഴുതന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിതൊഴി വന്ന സമയത്ത് ഒരു റോപ്പ് സിപ്പ് ലൈൻ കണ്ടു. അപ്പോൾ അതിൽ കയറാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ റേറ്റും അതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ വയനാട്ടിലുള്ള ഒരു പൊഴുതന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റുമൊന്നുമില്ല. അങ്ങ് അവിടെ നിന്ന് അറ്റം മുതൽ ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് ഇതിവിടെ താഴെയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ പോവാണ്. അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ട്, അതിൻ്റെ ഒച്ച കേൾക്കണേ. ഇവിടെ നിന്നാണ് കയറണേ, ഇതിൽ നിന്നാണ് കയറണേ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കയറാം, കയറാൻ നോക്കാം. ഓക്കെ, ഒരാഗ്രഹം. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചോട്ടെ, ഇത് 500 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് കേട്ടോ. അടുത്ത ആൾ വരുന്നുണ്ട്. ഇത് നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ശകടമായിട്ട് വന്നിട്ടുണ്ട് മനസ്സേ, പോവല്ലേ. ഓക്കെ, അപ്പോൾ കണ്ടുപോയ സംഭവം കൊള്ളാം, നമുക്കൊന്ന് പോയി നോക്കാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമ്മളിപ്പോൾ മേളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. സിപ്പ് ലൈന്, ഇതന്നെ റാഫ്റ്റിംഗ്, എന്താ മനസ്സിലായില്ല, സൈക്ലിങ്, കയാക്കിങ്, ട്രക്കിംഗ് എല്ലാം ഉണ്ട്. അതേ പോകണം. നമ്മുടെ വണ്ടി ഇപ്പോൾ മുകളിലാണ് ഇരിക്കണേ. നമ്മൾ താഴെ എത്തുമ്പോൾ ഇവർ ഇവർക്കടെ വണ്ടിയിൽ നമ്മളെ മുകളിലാക്കി തരും. പുള്ളിയുടെ ബാക്കിൽ ക്ലിപ്പ് ഇട്ടിട്ടില്ലാന്നോ, അത് ക്ലിപ്പ് ഇതേ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ പെർ ഹെഡ് 300 വെച്ചിട്ടാണ്. നേരത്തെ എന്തോ 250 എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് കേറാൻ വേണ്ടി പോവാണ്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ കൊച്ചിയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, നല്ല ദൂരമുണ്ട്, ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അറ്റം വരെ. ഇതുപോലത്തെ പരിപാടി വയനാട്ടിൽ 3 ഏരിയയിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കണമെന്ന് പൊഴുതന എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ ബാണാസുര ഡാമിൻ്റെ അവിടെ കർലാട് ലേക്കിൻ്റെ മുകളിലൂടെ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഒരെണ്ണം മാനന്തവാടിയിൽ കോറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അതിനെ നമുക്ക് കാണാം, കുഴപ്പമൊന്നുമില്ല, അത് അറ്റം വരെ എത്തിയിട്ടുണ്ട് എന്തായാലും. ഇനി നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് കയറാമല്ലോ. ഞാൻ ഇതിലാദ്യമായിട്ടാണ് കയറുന്നത്. നമുക്കിത് കയറി കഴിഞ്ഞിട്ട് അവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്.
ഇവിടെ നല്ല താഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവസാനം ഒരു ജെർക്കിങ് പോലെയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് ചാടേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് കയ്യിൽ നിന്ന് എടുത്ത് പോയില്ല. അപ്പം അങ്ങനെ കയറി കഴിഞ്ഞു. സംഭവം അടിപൊളിയായിരുന്നു, സൂപ്പർ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ എടുത്ത അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പോൾ നമ്മുടെ റൈഡിങ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.